ഹലോ സ്വിത്ത് ലൈക്കോപോഡിയം ബാത്തിക്കസ് യൂസിങ് ലേസർ ലൈറ്റ് എന്ന് പറഞ്ഞ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ സ്ക്രീനും ഇത് നമ്മളെ ലൈക്കോപോഡിയം പാർട്ടിക്കിൾസ് ഉണ്ട്. അതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണ്, ഗ്ലാസ് പ്ലേറ്റ് ആണ്, അതിൻ്റെ ഉള്ളിൽ ലൈക്കോപോഡിയം പാർട്ടിക്കിൾസ് ഉണ്ട്. അത് സ്ക്രീനും ഈ ലൈക്കോപോഡിയം പാർട്ടിക്കിൾസ് നമ്മുടെ ഡിസ്റ്റൻസ് നമ്മളെടുക്കും, അതാണ് ഡി. അത് ഞാൻ ഇപ്പുറത്ത് നമ്മൾ ലേസർ വയ്ക്കുന്നുണ്ട്. ഈ ലേസർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഒരു റൗണ്ടിൽ റൗണ്ടിലായിട്ടൊരു എന്താ ഡിഫ്രാക്ഷൻ പാറ്റേൺ പോലൊരു സർക്കിൾസ് കിട്ടും. ഡാർക്ക് ബ്രൈറ്റ് സർക്കിൾ, പിന്നെ ഒരു ഡാർക്ക്, പിന്നെ ഒരു ബ്രൈറ്റ്, അങ്ങനെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ് പേപ്പർ വെച്ചിട്ട് അത് പ്ലോട്ട് ചെയ്യും. ഇതുപോലൊരു റിങ്ങാണ് നമുക്ക് കിട്ടുക. ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഡാർക്കായിട്ടൊരു ഭാഗം വരും, പിന്നെ വീണ്ടും ബ്രൈറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഗ്രാഫ് പേപ്പർ വെച്ചിട്ട് ഈ ഡാർക്കായിട്ടുള്ള ഭാഗത്തിൻ്റെ റേഡിയസാണ് നമുക്ക് വേണ്ടത്. ഗ്രാഫ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഈ ബ്രൈറ്റ്, ഈ ഫസ്റ്റ് ഉള്ളിലെ ബ്രൈറ്റ് സർക്കിളിൻ്റെ എൻ പോയിൻ്റ് അടയാളപ്പെടുത്തും, പിന്നെ ഈ രണ്ടാമത്തെ ബ്രൈറ്റ് സർക്കിളിൻ്റെ ഫസ്റ്റ് തുടക്കം അടയാളപ്പെടുത്തും. ഇങ്ങനെ നാല് സൈഡിലും അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഗ്രാഫ് പേപ്പറിൽ അത് പ്ലോട്ട് ചെയ്യും. ഇതിങ്ങനെ പ്ലോട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ കോമ്പസ് വെച്ചിട്ട് സർക്കിൾസ് വരയ്ക്കും. എന്നിട്ട് ഈ ഡിസ്റ്റൻസ്, ഈ റേഡിയസാണ് നമ്മൾ കണ്ടുപിടിക്കുക. അത് ഇതിപ്പോൾ ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഉള്ളിൽ ലൈക്കോപോഡിയം പൗഡർ ഉള്ളതാണ്. അതുപോലെ നമുക്ക് ഒരു ടൈപ്പും കൂടി ഉണ്ട് ലൈക്കോപോഡിയം കിട്ടുന്നത്, ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ ലേസറിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഗ്രേറ്റിംഗ് വെച്ചിട്ട് ഫസ്റ്റ് ഇയറിൽ ചെയ്ത അതേ സെയിം എക്സ്പെരിമെൻ്റ്, ഇവിടെ ഗ്രേറ്റിംഗ് വയ്ക്കും, ലേസർ വയ്ക്കും. സ്ക്രീനിൽ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. ഇപ്പുറത്ത് ഫസ്റ്റ് ഓർഡർ, ഫസ്റ്റ് ഓർഡർ ഇവിടെ, സെക്കൻഡ് ഓർഡർ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടും. ആ ഡിസ്റ്റൻസ് എടുക്കുക, അതിൽ നിന്ന് നമ്മൾ ലാംഡ കണ്ടുപിടിക്കുക.